കോൺഗ്രസിന് ആശ്വാസം പകർന്ന ഒരു തീരുമാനമാണ് മുസ്ലിം ലീഗ് സിപിഎം നയിക്കുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നത് കോൺഗ്രസിന്റെ ആശ്വാസം എത്രമാത്രം വലുതാണ് എന്നതിന്റെ തെളിവാണ് സിപിഎമ്മിനെ കളിയാക്കിക്കൊണ്ട് വിഡി സതീശനും കെ സുധാകരനുമൊക്കെ രംഗത്ത് വന്നത് ഇത് രണ്ടാം തവണയാണ് സിപിഎമ്മിന്റെ പ്രലോഭനത്തിൽ വീഴാതെ ലീഗ് രക്ഷപ്പെടുന്നത് എങ്ങനെയെങ്കിലും ലീഗിനെ സ്വന്തമാക്കണം എന്ന വാശിയിൽ കുറുക്കൻ കോഴിക്കൂട്ടിലേക്ക് കണ്ണും നട്ടിരിക്കുന്നത് പോലെയാണ് സിപിഎം കഴിഞ്ഞ കുറേ കാലമായി രംഗത്തുള്ളത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ഭരണം സാധ്യമല്ല എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു രണ്ടാം ഭരണത്തിന്റെ ധാർഷ്ട്യത്തിൽ കൊള്ളയടിച്ച് ഈ നാടിനെ കുട്ടിച്ചോറാക്കി മാറ്റിയ ഈ സർക്കാരിനോടുള്ള ജനത്തിന്റെ വെറുപ്പും വിദ്വേഷവും അത്രമാത്രം വലുതാണ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകളുടെ അനുഭവം തന്നെയാണ് കേരളത്തിലും കാത്തിരിക്കുന്നത് എന്ന് പിണറായിക്കറിയാം അതിനെ അതിജീവിക്കാൻ എങ്ങനെയാണോ പത്ത് വർഷം അധികാരം ഉറപ്പിച്ചത് അതേ ഫോർമുല പ്രയോഗിക്കാനുള്ള നീക്കത്തിലാണ് പിണറായി കൂട്ടരും പിണറായി തന്റെ മരുമകനെ തന്നെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി നടത്തുന്ന നീക്കങ്ങൾ ആർക്കും വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിലല്ല ആ നീക്കം വിജയിക്കണമെങ്കിൽ കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ ഒറ്റക്കെട്ടായി സിപിഎമ്മിനൊപ്പം നിൽക്കണം കേരളത്തിലെ ലിബറൽ മുസ്ലിമുകളുടെ അല്ലെങ്കിൽ സ്പിരിച്വൽ മുസ്ലിമുകളുടെ വോട്ട് യു ഡി എഫിനൊപ്പമാണ് ഇപ്പോഴും കാരണം അവർ പ്രതിനിധാനം ചെയ്യുന്നത് ലീഗിനെയാണ് ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ റാഡിക്കൽ ചിന്താഗതിയിലേക്ക് പോവാതെ സംരക്ഷിക്കുന്നത് അതിനെ മറികടന്ന് പോയ റാഡിക്കൽ ചിന്താഗതിക്കാരായ അതിതീവ്ര ചിന്താഗതിക്കാരായ മുസ്ലിമുകളൊക്കെ ഇപ്പോൾ സിപിഎമ്മിന്റെ കുടക്കീഴിലാണ് മോദി വിരുദ്ധതയും സംഘവിരുദ്ധതയും ഉയർത്തിക്കാട്ടി മുസ്ലിം ജനതയ്ക്കിടയിൽ ഭീതി പടർത്തിയാണ് സിപിഎം ആ തീവ്ര മുസ്ലിം വോട്ടുകൾ ഉറപ്പിച്ചത് സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന വിഭാഗം കട്ട പിണറായി ഫാൻസാണ് എന്നാൽ അതുകൊണ്ടൊന്നും അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയില്ല അതിന് ലീഗ് തന്നെ വേണം എന്ന് സിപിഎം കണക്കുകൂട്ടുന്നു ലീഗും സിപിഎമ്മും ഒരുമിച്ച് ചേർന്നാൽ പിന്നെ എന്തു തോന്നിയാസം കാണിച്ചാലും വിജയം ഉറപ്പാണ് മുസ്ലിം ജനതയുടെ ഉറച്ച പിന്തുണയ്ക്കൊപ്പം സിപിഎമ്മിന്റെ പരമ്പരാഗത വോട്ടുകളും ചേരുമ്പോൾ തിരിഞ്ഞു നോക്കേണ്ടാത്ത ആധികാരികത വിജയമുറപ്പാണ് അതിനാണ് ഒരു വാക്കുകൊണ്ടുപോലും ലീഗിനെ കുത്തിനോവിക്കാതെ ലീഗിന്റെ പരിപാടികളെല്ലാം മഹത്തരമാണ് എന്ന് പറഞ്ഞ് സിപിഎം നേതാക്കൾ പിറകെ കൂടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഏകീകൃത സിവിൽ കോഡിന്റെ പേരിൽ സിപിഎം നടത്തിയ പ്രതിഷേധ സമ്മേളനത്തിലേക്ക് ലീഗിനെ ക്ഷണിച്ചപ്പോൾ അവർ അത് നിരസിച്ചിട്ടും വീണ്ടും ഫലസ്തീൻ വിഷയത്തിൽ ക്ഷണവുമായി പിന്നാലെ പോയത് ലീഗ് കുറി വല്ലാതെ പ്രലോഭിപ്പിക്കപ്പെട്ടു എന്ന് തീർച്ചയാണ് അതുകൊണ്ടാണ് മുതിർന്ന നേതാവായ ഇ ടി മുഹമ്മദ് ബഷീർ വിളിച്ചാൽ പോകുമെന്ന് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി പണ്ടേ സിപിഎമ്മിനൊപ്പം എത്തപ്പെട്ടതാണ് 8 വർഷം അധികാരമില്ലാതെ എങ്ങനെ മുമ്പോട്ട് പോയി എന്ന് ലീഗിന് മാത്രമേ അറിയൂ 2 വർഷം കൂടി പിടിച്ചു നിൽക്കാം പക്ഷെ മറ്റൊരു 5 വർഷം കൂടി അധികാരമില്ലാതെ മുമ്പോട്ട് പോവാൻ സാധ്യമല്ല ആ സാഹചര്യത്തിലാണ് ലീഗ് സിപിഎമ്മിനൊപ്പം കൈകൊടുക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് വളരെ കഷ്ടപ്പെട്ടാണ് ഈ പ്രതിസന്ധിയെ അതിജീവിച്ചത് എന്നാൽ ഇപ്പോൾ ലീഗ് ഗണിയിൽ വീണില്ല എന്നത് താൽക്കാലിക ആശ്വാസം മാത്രമാണ് ലീഗ് എൽഡിഎഫിലേക്ക് പോവില്ല എന്ന് തീർത്തു പറയാൻ കഴിയുന്ന സാഹചര്യമൊന്നുമില്ല ലീഗിന് മുൻപിൽ സിപിഎം വെച്ചിരിക്കുന്നത് അത്രയ്ക്ക് മനോഹരമായ വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ യുഡിഎഫ് കൊടുക്കുന്ന 2 ലോക്സഭാ സീറ്റിന്റെ പകരം 3ഓ 4ഓ ലോക്സഭാ സീറ്റുകളാണ് സിപിഎം വാഗ്ദാനം ചെയ്യുന്നത് ഒപ്പം 25 നിയമസഭാ സീറ്റിന്റെ പകരം 28ഓ 30ഓ സീറ്റുകളും വാഗ്ദാനം ചെയ്യുന്നു മുഖ്യമന്ത്രി പദവി കൂടാതെ ഉപമുഖ്യമന്ത്രി പദവിയും സിപിഎമ്മിന്റെ വാഗ്ദാനത്തിൽ പെടും അപ്പോൾ പിന്നെ സിപിഐയും കേരള കോൺഗ്രസും ഉടക്കില്ലേ എന്ന പ്രശ്നമുണ്ടാവും ഉടക്കിയാൽ അവർ പോവട്ടെ എന്നതാണ് സിപിഎമ്മിന്റെ നയം സിപിഐക്കോ കേരള കോൺഗ്രസിനോ ഇപ്പോഴത്തെ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയില്ല പക്ഷെ ലീഗിന് സാധിക്കും എന്ന് സിപിഎം വിശ്വസിക്കുന്നു ലീഗ് എത്തിയാൽ മുസ്ലിം വോട്ടും മുഴുവനാണ് സിപിഎമ്മിലേക്ക് എത്തുന്നത് എന്നതാണ് സിപിഎമ്മിന്റെ ആത്മവിശ്വാസം സമസ്തയുടെ 2 വിഭാഗത്തെയും ഇതിനോടകം സിപിഎം വശത്താക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ലീഗ് സിപിഎമ്മിലേക്ക് പോയില്ലെങ്കിലും കോൺഗ്രസിന്റെ ചങ്കിടിക്കുന്നത് സിപിഎമ്മിന്റെ 2ാം വിലപേശലിനെയും അതിജീവിച്ച് യുഡിഎഫിൽ തുടരുന്ന ലീഗ് കൂടുതൽ അപകടകാരികളാവും കൂടുതൽ സമ്മർദ്ദവും ശക്തിയും ഉണ്ടാവും ലീഗിന്റെ കാൽക്കീഴിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ഗതികേടായിരിക്കും കോൺഗ്രസിനുണ്ടാവുന്നത് കോൺഗ്രസിലെ തീരുമാനങ്ങൾ പോലും ലീഗ് എടുക്കുന്ന സാഹചര്യമുണ്ടാവും ആദ്യം അത് പ്രതിഫലിക്കാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോഴത്തെ 2 സീറ്റിന് പകരം 3 സീറ്റ് തന്നേ മതിയാവൂ എന്ന് ലീഗ് ശാഠ്യം പിടിക്കും ലീഗിനോട് പിണങ്ങാനോ ലീഗിനോട് വാശി പിടിക്കാനോ കോൺഗ്രസിന് കഴിയാതെ പോകും കൊടുക്കേണ്ടി വരുന്നത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് ലീഗ് ആവശ്യപ്പെടുന്നത് വയനാടാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടെങ്കിൽ വേണ്ട പകരം കോഴിക്കോടോ വടകരയോ
കാസർഗോഡോ വേണമെന്ന് ആവശ്യപ്പെടുന്നു. കോഴിക്കോടും വടകരയിലും കാസർഗോഡും ഈ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പിമാരാണ് മത്സരിക്കുന്നത്. അവരിൽ ഒരാളെ മാറ്റി വേണം ലീഗിന് സീറ്റ് കൊടുക്കാൻ. അത് കോൺഗ്രസിൽ ചെറിയ ആഭ്യന്തര പ്രശ്നമല്ല ഉണ്ടാക്കുക. ലീഗ് അങ്ങനെ വാശി പിടിച്ചാൽ കോൺഗ്രസിന് കൊടുക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. അവിടെയും നിൽക്കില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 28 സീറ്റുകൾ കുറഞ്ഞത് വേണമെന്നായിരിക്കും ലീഗിന്റെ വാശി. അഥവാ അധികാരത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി പദവിയടക്കം മന്ത്രിമാരുടെ എണ്ണവും കൂട്ടും. ഇങ്ങനെ ലീഗ് പിടിവാശി കാട്ടിയാൽ ആ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നാൽ ക്രൈസ്തവ വോട്ടുകളുടെ വിശ്വാസം നഷ്ടപ്പെടുമെന്ന് കോൺഗ്രസിന് അറിയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ നഷ്ടപ്പെട്ടത് ലീഗിനെ മുൻപിൽ നിർത്തി CPM നടത്തിയ ആക്രമണമാണ്. ലീഗിലൂടെ മുസ്ലിം സമുദായം എല്ലാം കൊണ്ടുപോകുന്നു എന്ന പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത് CPM ആണ്. അതേസമയം മറുഭാഗത്ത് തീവ്ര മുസ്ലിം വോട്ട് ഉറപ്പാക്കിയിട്ടാണ് CPM ലീഗിനെ പഴിചാരിക്കൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രംഗത്ത് വന്നത്. ക്രൈസ്തവ വോട്ടുകൾ അങ്ങനെ UDFനെ വിട്ട് LDFലേക്ക് പോയി. ഭിന്നിപ്പിച്ച് നേടുക എന്ന ബ്രിട്ടീഷുകാരുടെ ലൈനായിരുന്നു CPMന്റേത്. ലീഗ് വിലപേശലുമായി രംഗത്ത് വന്നാൽ അതേ സാഹചര്യമായിരിക്കും വീണ്ടും ഉണ്ടാവുക. അതെ, ഈ പ്രതിസന്ധി കോൺഗ്രസ് നിസ്സാരമായി കാണേണ്ടതില്ല. ലീഗ് CPMന്റെ കെണിയിൽ വീണില്ല എന്നതുകൊണ്ട് കോൺഗ്രസും UDFും ഒട്ടും ഭദ്രമല്ല. വരാൻ പോകുന്നത് ലീഗിന്റെ സമ്മർദ്ദത്തിന് കീഴിൽ അടിമകളായി ഞെരിവിളികൊള്ളുന്ന കോൺഗ്രസിന്റെ കാലമായിരിക്കും.